അപ്പോൾ ബോഗൈൻവില്ല കണ്ടിറങ്ങി. ഈ ബോഗൈൻവില്ല എന്ന് പറഞ്ഞാൽ പൂക്കളാണ് ഞങ്ങൾക്ക്, മറ്റേ ചുമന്ന പൂവില്ലേ, അതാണ് ഞങ്ങൾക്ക് ഈ ഇടക്കാണ് മനസ്സിലായത്. പിന്നെ ഒരു പാട്ടിലൊക്കെ ഉണ്ടല്ല ബോഗൈൻവില്ല പൂക്കൾ. അതേപോലെ പടം കണ്ടിട്ട് എനിക്കാണെങ്കിൽ ലാസ്റ്റ് കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ എന്താ ചെയ്യുക, കുഞ്ചാക്കോനെ എന്നീ കാണിച്ചു വെച്ചാണേ. എന്താ പറയുക, ഒരു വരത്തനൊക്കെ സെറ്റപ്പ്. ആ വരത്തൻ നമുക്ക് പെക്കെന്ന് പറയുകയാണെങ്കിൽ അമൽ നീരദിൻ്റെ വരത്തൻ പോലെ എന്നൊക്കെ പറയാം, പക്ഷെ അതേപോലെ അല്ല. എന്താണെങ്കിൽ നമുക്ക് ജേണറ് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ആ ഫസ്റ്റ് ഹാഫ് ഒരു സൈക്കോളജിക്കൽ പോലെ പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ച് സീനാണ്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ സ്ലോ ബേണിംഗ്, മൊത്തത്തിലൊരു സ്ലോ ബേണിംഗ് ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി എനിക്ക് സീറ്റ് അഡ്ജ് ഇതിലെ സ്ലോ ബേണായി വന്ന ഒരു പടമാണ് അത്. എൻഡിങ്ങിലേട്ടൊക്കെ വരുമ്പോഴാണ് ഭയങ്കര ഒരു, നമ്മൾ അത്ര നേരം കാത്തിരുന്ന സംഭവം ഉണ്ടല്ലോ, എൻഡിങ്ങിലോട്ട് വരുമ്പോൾ ഒരു സംഭവം കിട്ടൂല. ആ ഒരു സാധനമൊക്കെ വന്നത് എൻഡിങ് അടുക്കുമ്പോഴേക്കാണ്. സ്ലോ ബേണായിട്ട് വന്നതുകൊണ്ട് ഇനി അത്ര ഇമ്പാക്റ്റ് കിട്ടണോ അല്ല എന്നാ പറഞ്ഞു നനച്ച വണ്ടി കയറിയെന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു സ്ലോ ബേണറായിട്ട് വന്നോണ്ട് തന്നെയാണ് നമുക്ക് ആ സെക്കൻഡ് ഹാഫിൽ അത്ര ഇമ്പാക്ട് ഇടുന്നത്. ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു സാധനം തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് അത്ര ഇമ്പാക്ട് എടുത്തത്. ആക്ഷൻ സീക്വൻസ് കുറവാണെങ്കിലും ആ എൻ്റെ പണി എടുത്ത് വെച്ചേക്കണത് എന്നത്. അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിരുന്നു ഒരു. പിന്നെ ആ ഷോക്കായിട്ട് വന്നിരുന്ന ലാസ്റ്റ് ഡാൻസ് ഉണ്ട് വെക്കണ്ടായിരുന്നു. ആ ശരിയായിരുന്നു. ആ സ്തുതി പ്രൊമോഷനായിട്ട് എടുത്ത കണ്ടന്റ് ലാസ്റ്റ് കാണിക്കുന്നത്, അത് അത് ഇതായിട്ട് ബന്ധമൊന്നുമില്ല. എന്നാലും ചുമ്മാ എന്ന് പറഞ്ഞാൽ ആക്ടിങ് വൈസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു പോസ്റ്ററിൽ കാണിച്ചിരുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ആ പടത്തിൽ. ജ്യോതിർമയുടെ കുറേ നാൾക്ക് ശേഷം തന്നെ ഒരു ക്യാരക്ടറാണ്, പുള്ളിക്കാരി നൈസാക്കി ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഉള്ള കുറച്ച് സൈക്കോളജിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട് പടം കാണാൻ കൊഞ്ചിട്ട്. മൊത്തം ഒരു പറഞ്ഞ ഒരു സുഖം ഉണ്ടാവില്ല. ഒരുപാട് പടത്തിനെ കുറിച്ച് കണ്ടിട്ട് എക്സ്പോസ് ചെയ്യാനുള്ളത്. നിങ്ങൾ എന്തായാലും തന്നെ തിയേറ്റർ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. പടം കുറച്ചുകൂടി സ്പൂൺ ഫീഡിംഗ് ആയിട്ട് എനിക്ക് ലാസ്റ്റ് കുറച്ച് ഫീൽ ചെയ്തായിരുന്നു. എന്ന് പറഞ്ഞാൽ സൈക്കിൾ അതായത് ഇങ്ങനത്തെ പടങ്ങളിൽ അത്ര സ്പൂൺ ഫീഡിങ് വരാറില്ല. ഇത് ലാസ്റ്റ് നോക്കി ഈ പടം കണ്ടാൽ ആർക്കും മനസ്സിലാവാതിരിക്കില്ല എന്തായാലും. കറക്റ്റായിട്ട് റിവീൽ ചെയ്താണ് എല്ലാം പോകണം, അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയം ഒന്നും ഇല്ല. പിന്നെ ഫഹദ് ചെറിയൊരു റോളും ചെയ്തിട്ടുണ്ട്. പുള്ളി പുള്ളിക്ക് ചെയ്യാനുള്ള സാധനം അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, എന്നാലും നൈസായിരുന്നത്. ഇപ്പോൾ ഓക്കെ ബൈ, ശരി പടം കണ്ടിട്ട് പറയാം.